നമസ്കാരം. മോദിക്ക് മുൻപേ പറന്നിറങ്ങി ജയ്പൂരിൽ വിസ്മയം തീർത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ്. രാഹുൽ ഗാന്ധിയെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും വേദിക്കരികിൽ തടിച്ചുകൂടിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ്. ഈ ഒരൊറ്റ ദൃശ്യം മാത്രം മതി ബിജെപി കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കോൺഗ്രസ് ഏറെ വിജയ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്ന സംസ്ഥാനത്തേക്കാണ് രാഹുൽ ഗാന്ധി എത്തിയത്. ഇതിനു മുൻപും രാഹുൽ ഗാന്ധി രാജസ്ഥാനിൽ എത്തിയപ്പോൾ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകളും വാർത്തകളും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. പാർലമെന്റിൽ അവിശ്വാസ പ്രമേയ ചർച്ചകൾ നടക്കുമ്പോൾ തന്റെ പ്രസംഗം പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി നേരെ എത്തിയത് രാജസ്ഥാനിലേക്കായിരുന്നു. അവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ലക്ഷക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ വേദിക്കരികിൽ തിങ്ങി നിറഞ്ഞിരുന്നത്. അതേ കാഴ്ചകൾ തന്നെയാണ് ഇന്നും ജയ്പൂരിൽ നിന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തെരുവിലൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്താണ് രാഹുൽ ഗാന്ധി ഈ വേദിക്കരികിലേക്ക് എത്തിയത്. രാഹുൽ ഗാന്ധി മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും എല്ലാം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ബിജെപിയുടെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സംസ്ഥാനത്ത് ബിജെപി അട്ടിമറി ഭരണം നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകൾ. സെപ്റ്റംബർ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദിഷ്ട റാലിക്ക് മുൻപായി ഇന്ന് രാഹുൽ ഗാന്ധി ജയ്പൂരിലെത്തുകയായിരുന്നു. രാജസ്ഥാൻ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള റീചാർജ് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ സന്ദർശനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തി കഴിഞ്ഞു. കോൺഗ്രസിന്റെ മഹാറാലിയാണ് ജയ്പൂരിൽ നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവർ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ജയ്പൂരിൽ പുതിയ പാർട്ടി ഓഫീസിന് നേതാക്കൾ തറക്കല്ലിടുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം ഇത് രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് തുടർ ഭരണം ഉണ്ടാകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഈ പരിപാടി ഞങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകും. മാനസരോവർ മേഖലയിൽ നടക്കുന്ന യോഗത്തിൽ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഈ പരിപാടിക്ക് മുൻപായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ ഇവരുടെ പ്രവചനങ്ങൾ ഒന്നും തെറ്റിയില്ല. വലിയ ജനക്കൂട്ടം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നത്. ഗോത്രവിഭാഗത്തെയും ആദിവാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങിയത്. രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ പോകുന്നത് എന്നുകൂടി അവർക്ക് ഉറപ്പ് നൽകുകയായിരുന്നു കോൺഗ്രസ് നേതാവ്. ഇതിനു മുൻപേ രാഹുൽ ഗാന്ധി പറഞ്ഞിറങ്ങിയതും ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ പിടിച്ചു പറ്റുന്നതും അക്ഷരാർത്ഥത്തിൽ കേന്ദ്രത്തിൽ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾക്ക് വഴിയായിരിക്കുകയാണ്.